ചാരിറ്റി വീണ്ടും തുടങ്ങി എന്ന് കണ്ടപ്പോൾ തന്നെ അത് നിർത്തിക്കാൻ വേണ്ടി പണിയെടുത്ത ആളുകളൊക്കെ പഴയ ആവേശത്തെക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി തന്നെ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് അത്തരം ആളുകളോടൊക്കെ നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഉന്നയിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇപ്പോഴും നിങ്ങൾ ഉന്നയിക്കുന്നത് ഒരേ ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ എന്നെപ്പോലും സങ്കടത്തിലാക്കുന്നത് രണ്ട് വർഷമായിട്ടും നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്താണോ ആ ആരോപണങ്ങളിൽ നിന്ന് ഒരിഞ്ച് പോലും നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് പിന്നെ പുതിയ ഒന്ന് രണ്ട് ആരോപണമുണ്ട് അതിനുള്ള മറുപടിയും ഞാനിവിടെ പറയും ഇപ്പോഴും ഫിറോസ് കുന്നം പറമ്പിൻ്റെ വീടും ഫിറോസ് കുന്നം പറമ്പിൻ്റെ ഇന്നോവയിലും തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത് ഒന്ന് മാറ്റിപ്പിടിക്കണം കാരണം ഫിറോസ് കുന്നംബരമ്പലിൻ്റെ വീട് സൗദി അറേബ്യയിലെ ബക്കാല കൂട്ടായ്മ നിർമ്മിച്ചു തന്നതാണ് എന്ന് ഇന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയും ഫിറോസ് കുന്നംബരമ്പലിൻ്റെ ഇന്നോവ അത് ആര് വാങ്ങിച്ചു തന്നാണ് എന്നുള്ളത് ഈ ലോകത്തെ എല്ലാവർക്കും അറിയും എന്നിട്ടും പിന്നെ അടുത്ത ചോദ്യം അങ്ങനെ ഒരാൾ തന്നാൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾക്കിങ്ങനെ വലിയൊരു വീടും ഒരു ഇന്നോവയും ഒരാൾ വാങ്ങിച്ചു തന്നാൽ നിങ്ങളെങ്ങനെ അത് വാങ്ങിക്കും നിങ്ങളെ സഹായിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളല്ലേ അപ്പം അവരുടെ ലെവലിൽ തന്നെ നിങ്ങൾ നിൽക്കണ്ടേ അതായത് നിങ്ങൾ ഈ കേരളം മുഴുവൻ ഇന്നോവയ്ക്ക് പകരം നിങ്ങൾ ഏതെങ്കിലും ചെറിയ വാഹനങ്ങൾ എടുത്ത് ഓടിക്കൂടെ എന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം മറ്റൊരാളുടെ ചോദ്യം എന്തിനാണ് നിങ്ങൾക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് സൗജന്യമായിട്ട് നിർമ്മിച്ച് തരികയാണെങ്കിൽ നിങ്ങളൊരു എഴുന്നൂറോ എണ്ണൂറോ സ്ക്വയർ ഫീറ്റ് മതി എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ വീട് അവരിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾ എന്താണ് കാരണം ഇതാണ് പിന്നെ അടുത്ത അതിൻ്റെ ന്യായിക ഇതിന് പലപ്പോഴും മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു എന്നുള്ളതാണ് വീണ്ടും അത് തന്നെ എടുത്ത് പൊക്കിപ്പിടിച്ചു കൊണ്ടുവരിക നമ്മുടെ കുട്ടായി ആലുവ മറ്റേ ട്രോൾ പോസ്റ്റ് ഇട്ടതുപോലെ വീണ്ടും അത് തന്നെയാണ് ഇന്നോവ വീട് ഇന്നോവ വീട് അപ്പത് കഴിഞ്ഞ് ഏ ഇപ്പം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ മറനീക്കി മുന്നോട്ട് വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് നിങ്ങളോടൊക്കെ ഒരു അഭ്യർത്ഥന പറയാനുള്ളത് ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അകത്ത് വന്ന് നിങ്ങളിങ്ങനെ നിരന്തരം അത് വിളിച്ചു കൂവുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ തെളിവില്ലാതെയാണെങ്കിലും തെളിവുണ്ടായിട്ടാണെങ്കിലും നിങ്ങളിത് വിളിച്ചു കൂവുമ്പോൾ ഇവിടെ എത്രയോ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ചാരിറ്റിയെ മൊത്തം അടിച്ച് ആക്ഷേപിക്കുന്നത് പോലെ നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേരളത്തിലെ നിർധനരായ രോഗികൾക്ക് അതുപോലെ തന്നെ രോഗികൾക്കും വീടില്ലാത്ത ആളുകൾക്കൊക്കെ കിട്ടുന്ന സഹായം ഇല്ലാതാവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രോഗികൾക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നെക്കുറിച്ചും ഞാൻ ചെയ്ത വീഡിയോയിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അറിയാൻ ഒരിക്കലും ഫിറോസ് കുന്നം പറമ്പിനെ വിളിച്ച് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട ചിലർ പറയും മറ്റേ രോഗിയുടെ വിഷയം ഫിറോസ് കുന്നം പറമ്പിൽ വിളിച്ച് കിട്ടിയില്ല അതുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ ഞാൻ വന്ന് ലൈവിൽ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയും ഒരിക്കലും ഞാൻ ചെയ്ത ഏത് കേസിനെക്കുറിച്ചും വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്നില്ല ഞാൻ ചെയ്ത എല്ലാ വീഡിയോസിലും ആ രോഗികളുടെ ഫോൺ നമ്പറുകൾ ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അവരെ വിളിച്ചാൽ തന്നെ ആ കാര്യങ്ങൾ മുഴുവൻ അറിയും എന്നുള്ളതാണ് അപ്പോൾ അതിന് പോലും തയ്യാറാവാതെ എന്താണ് സത്യാവസ്ഥ എന്ന് പോലും അന്വേഷിക്കാൻ തയ്യാറാവാതെ ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ് ഇവിടെ പലതും ഒരു ഒരു പ്രത്യേകതരം ചോദ്യമാണ് ഇപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യം അവർ ഉന്നയിച്ചത് ആലത്തൂരിൽ രണ്ടര ഏക്കർ സ്ഥലം ഫിറോസ് കുന്നം പറമ്പിൽ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന രണ്ടര ഏക്കർ സ്ഥലത്തിന് ഇരുപത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു കൊടുത്തതിന് ശേഷം ഒരു വർഷമായിട്ടും ആ സ്ഥലം ആർക്കും കൊടുക്കുന്നത് കണ്ടില്ല ആരെങ്കിലും കിട്ടിയവരുണ്ടോ അതോ നന്മവരം ആ പണം മുക്കിയോ എന്നായിരുന്നു നമ്മളിപ്പോൾ രണ്ടാമറി തിരിച്ചു വന്നപ്പോൾ വിവാദമാക്കി കൊണ്ടുവന്ന ഒരു വാർത്ത ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കഴിഞ്ഞ വർഷം ആ സ്ഥലം നമ്മൾ പോയി കാണുമ്പോൾ ഇരുപത്തി രൂപയ്ക്ക് ഒരു സെൻറ്റ് സ്ഥലം വെച്ച് കിട്ടുമ്പോൾ അത് ആലത്തൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാത്രമുള്ള ആറാപ്പുഴയിലെ പുഴേൻ്റെ സൈഡ് ഒരു സ്ഥലം കിട്ടിയപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി കാരണം എന്താ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് രണ്ടര ഏക്കർ സ്ഥലം കിട്ടുമ്പോൾ അത് നമുക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് ഏകദേശം അൻപത് കുടുംബങ്ങൾക്ക് മൂന്ന് സെൻറ്റ് വീതം വീതിച്ച് നൽകാം എന്ന സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ സ്ഥലം എടുത്തത് ആരെങ്കിലൊക്കെ പറ്റിക്കാനോ അതല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലുമൊക്കെ ആണെങ്കിൽ എനിക്ക് ലൈവിട്ട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് പണം എൻ്റെ അക്കൗണ്ടിലാണ് കിടക്കുന്നത് എനിക്ക് ആ സ്ഥലം വാങ്ങിക്കണമെങ്കിൽ അത് എൻ്റെ പേരിലേക്കാക്കണമെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയണ്ട ഇങ്ങനെങ്കിൽ ലൈവിട്ട് സ്ഥലം വാങ്ങിക്കണമെന്ന് കാണിക്കണ്ട അതെങ്കിൽ ഇരുപത് ലക്ഷം കൊടുക്കണമെന്ന് എനിക്ക് പറയണ്ട എനിക്കത് ചെയ്യാലോ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്ത് രഹസ്യമായി അദ്ദേഹത്തിന് കൊടുത്തിട്ട് എനിക്ക് സ്ഥലം വാങ്ങിക്കൂടെ അതിനിപ്പോൾ ആരോട് ചോദിക്കണം അങ്ങനെ ചെയ്യണമെങ്കിലും ഒന്നും വേണ്ട ഞാനിത് ലൈവിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരു മൊബൈൽ ഓണാക്കി പിടിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായ അവതരണമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് രണ്ടര ഏക്കർ സ്ഥലം ഇരുപത് ലക്ഷം കൊടുത്തു ഇരുപത്താറ് ലക്ഷം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അത് കൃത്യമായി എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വർഷം മുന്നേ നാൽപ്പത്തിയാറ് ലക്ഷം രൂപ സ്ഥലം ഉറപ്പിച്ചതിന് ഇരുപത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ആറ് മാസം കഴിഞ്ഞാൽ എഗ്രിമെന്റ് എഴുതി വെച്ചിട്ട് ആറ് മാസം കഴിഞ്ഞാൽ തരാമെന്നൊക്കെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് പിന്നീട് പ്രളയം വന്നതിന് ശേഷം അവിടെ ഏകദേശം എന്റെ കഴുത്തിന്റെ ലെവലൊക്കെ വെള്ളം കയറി ഞാൻ അത് പോയി കണ്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഈ സ്ഥലം ഞാൻ വാങ്ങിച്ചാൽ ഇതിന് ബാക്കി പൈസ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇരുപത്താറ് ലക്ഷം എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കണം ഇവരാരും തരൂല്ല ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും എന്നെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളും കട്ടോ പിടിച്ചോ എന്ന് ചോദിക്കുന്നവരൊന്നും തരൂല്ല അതിന് ഞാൻ തന്നെ ഇറങ്ങി നടക്കണം ആരെങ്കിലൊക്കെ കാണണം അല്ലെങ്കിൽ എയ്വിടണം അതും നമ്മൾ തന്നെ ചെയ്യണം അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഈ സ്ഥലം വാങ്ങി ഇത് പാവങ്ങൾക്ക് ഞാൻ മുറിച്ചു കൊടുത്തു എന്ന് വെച്ചോളെ ഒരു മൂന്ന് സെന്റ് മൂന്ന് സെന്റ് വരെ ഞാൻ മുറിച്ചു കൊടുക്കണം വെച്ചോ അമ്പത് കുടുംബങ്ങൾക്ക് കഴുത്തിന് വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നൊരു സ്ഥലമല്ലേ അപ്പം അതുകൊണ്ട് അവിടെ ആ പാവ അല്ലെങ്കിൽ കഴുത്ത് വരെ മണ്ണിട്ട് തൂർക്കണ്ടേ അതല്ലെങ്കിൽ ആ സ്ഥലത്ത് വീട് വെച്ചാൽ പ്രളയം വരുമ്പോ ഒരു പക്ഷേ ഇനി പ്രളയം വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ രണ്ടു പ്രാവശ്യം വന്നു ഇനി വരില്ല എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇനി ഒരു പക്ഷെ പ്രളയം വന്ന് വെള്ളം കയറിയാൽ ഇതേ അളവിന് വെള്ളം കയറിയാൽ സാധാരണക്കാരായ ഈ പാവങ്ങളുടെ വീടും അതിനകത്തെ സാധനങ്ങളൊക്കെ നശിച്ചുപോകില്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സ്ഥലം വേണ്ട നിങ്ങൾ ഞാൻ തന്ന എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഇപ്പോൾ പൈസ എൻ്റെ കയ്യിലില്ല ആ സ്ഥലം വേറെ ആർക്കെങ്കിലും കൊടുത്താലേ എനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് എപ്പോഴാണ് ആവുക എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് എനിക്ക് സമയം പറയാൻ പറ്റില്ല എന്നാലും ഒരു നാലഞ്ച് മാസം പിടിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞെന്ന ഒരു കാര്യം ചെയ്യും മലമൽമുക്കില് പെരുങ്ങാട്ടുകുന്നിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട് നല്ല സ്ഥലം വെള്ളം കയറാത്ത നല്ല വൃത്തിയോടുകൂടി കിടക്കുന്ന സ്ഥലമുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ പിന്നെ അതിൽ എനിക്ക് കുറച്ച് സ്ഥലം തന്നൂടെ എന്ന് പറഞ്ഞു ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം വില വരുന്ന സ്ഥലമാണ് സെന്റിന് അവിടെ രണ്ടും രണ്ടിൻ്റെ താഴെയൊക്കെ ആയിട്ട് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആയിക്കോട്ടെ ഒരു നല്ല കാര്യത്തിനാണ് അത് വീട് വെക്കാനാണ് പാവപ്പെട്ട രോഗികൾക്കാണ് എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹം അത് വാങ്ങിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ച് വൈകിയത് അദ്ദേഹം ആ സമയത്ത് ഉമ്രയ്ക്കോ ഹജ്ജിനോ അങ്ങനെ എന്തിനോ പോകണമെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ പോയി വന്നതിന് ശേഷമൊക്കെയാണ് പിന്നെ നമ്മളത് സംസാരിച്ചത് പിന്നെ അത് മാത്രമല്ല അദ്ദേഹം വന്നതിന് ശേഷം ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആയിക്കോട്ടെ ഇരുപത് ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടല്ലോ ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റിന് തൊണ്ണൂറായിരം എന്ന കണക്കിൽ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ഞാൻ തരാം എന്ന് പറഞ്ഞു തൊണ്ണൂറായിരം രൂപ വെച്ച് ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലത്തിന് ഇരുപത്തിരണ്ടര ഇരുപത്തി മൂന്ന് റുപ്പ്യോ അങ്ങനെന്തോ വരും അപ്പോൾ ഇരുപത് ലക്ഷമാണ് നമ്മൾ അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഈ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അതിന് പകരമായി നമുക്ക് തരണമെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് നമ്മൾ രണ്ടര തൊണ്ണൂറോ മൂന്നോന്തോ കൊടുക്കണം രണ്ടര ലക്ഷോ അങ്ങനെന്തോ കൊടുക്കണം അദ്ദേഹത്തിന് അത് കൊടുത്താലേ അത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അതിന്റെ പേപ്പേഴ്സുകളൊക്കെ എടുക്കണം അതിന്റെ കുറെ ഉണ്ടല്ലോ നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ കുറെ പേപ്പേഴ്സുകളൊക്കെ എടുക്കണം ആ പേപ്പറിനൊക്കെ കൊടുത്ത് അതൊക്കെ വാങ്ങിയിട്ടൊക്കെയാണ് ഇത് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം പല ആളുകളും ചോദിച്ചു ആ സ്ഥലം വാങ്ങി അഡ്വാൻസ് കൊടുത്ത സ്ഥലത്തിന് ഇത് വാങ്ങാൻ എന്തിനാണ് ഇത്ര സമയം ഫിറോസ് കുന്നം പറമ്പിൽ ഒരു വീട് ഇട്ട കോടികൾ വരുന്നതല്ലേ എന്നാൽ പിന്നെ നിങ്ങൾക്കത് വേഗം ഒരു ലൈവ് ഇട്ട് ചെയ്തുവിടെ എന്നും പല ആളുകളും ചോദിച്ചു നിങ്ങൾക്കൊക്കെ വീടിനകത്തിരുന്ന് ഇതുപോലൊരു ലൈവില് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു കാര്യം അതിൻ്റെ പുറകെ നടന്ന് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെയാണ് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല നമ്മൾ അവിടെ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലത്തിനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കുമ്പോൾ അതിനൊരു രജിസ്ട്രേഷൻ കൂലി കൊടുക്കണം കൊടുക്കണ്ടേ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മൂന്ന് സെൻറ്റ് മൂന്ന് സെൻറ്റ് വെച്ച് വീതിച്ചു കൊടുക്കുമ്പോൾ രണ്ടാമത്തെ രജിസ്ട്രേഷൻ അതിനും പേപ്പറിൻ്റെ പൈസ കൊടുക്കണം അപ്പം ഞാനിവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് മേലാർ നിന്ന് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് തളർന്ന ഒരു കുടുംബമാണ് അയാളും അയാളുടെ ഭാര്യയും കുട്ടിയും മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് വീട് സ്ഥലമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നൊരു മൂന്ന് സെന്റ് സ്ഥലം ഞാൻ തരാം അതിനുശേഷം കാവശേരി ചുങ്കത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഉമ്മയും രണ്ട് മക്കളും ഭർത്താവും ഭർത്താവിന്റെ ആക്സിഡന്റ് ആയിട്ട് കാലിന് ശേഷിയില്ലാതെ ഷുഗർ ബാധിക്കുകയും ചെയ്ത് അത് മുറിക്കേണ്ട അവസ്ഥയിലായിട്ട് ഒരു കാലും ചെറിയ മാൾക്ക് ഓട്ടിസം ബാധിച്ചതും ഒരു മോള് കെട്ടിക്കാൻ പ്രായമായതും ഉമ്മ വീട് പണിക്ക് പോയിട്ട് കുടുംബം നോക്കുന്നത് വാടക കൊടുക്കാൻ പോലും വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തോട് പറഞ്ഞ് ഇതിന്ന് മൂന്ന് സെന്റ് ഞാൻ നിങ്ങൾക്കും തരാം അപ്പൊ രണ്ട് കുടുംബമായില്ലേ ആയോ പിന്നെ പഴമ്പാലക്കോട് താമസിക്കുന്ന ഒരു താത്ത അവരെന്നെ വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അവർക്കും തരാം പിന്നെ വേറെ ആരാ അങ്ങനെ ഒരു നാല് ആളുകൾക്ക് ഞാൻ അതൊന്ന് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അത് മൂന്ന് സെൻറ് വെച്ച് നമ്മളത് വീതിച്ചു കൊടുക്കുമ്പോൾ ആറോ ഏഴോ കുടുംബങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും അപ്പോൾ അർഹതപ്പെട്ട അത്രയും കുടുംബങ്ങൾ ആയാലാണ് നമുക്ക് പിന്നെ ഇയാളെ കൊണ്ട് ഓരോ ആളുകൾക്കും സപ്പറേറ്റ് നിങ്ങൾ എഴുതി കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമുക്ക് ഒറ്റ എഴുത്തിൽ തീരുള്ളൂ അതല്ലെങ്കിൽ ഇതിന് വേറെ വേറെ പൈസ വേണ്ടേ വിമർശിക്കുന്ന ആളുകൾക്ക് വെറുതെ ഇരുന്ന് വിമർശിച്ചാൽ മതി ഇത് ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്ത പ്രയാസമുണ്ട് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ കഴിഞ്ഞ കൊല്ലം ഒരു പാവത്തിന് വീടില്ലായെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു ഏഹ് ഇപ്പോ അലോ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ ആദ്യം ചെയ്ത ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ഹംസക്കാന്റെ പാലക്കാട്ടിലെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട് വേണേ തീർന്നിട്ടില്ല ടൈൽസ് കൂടി ഇട്ടാലേ അദ്ദേഹത്തിന് അവിടെ കയറി താമസിക്കാൻ പറ്റുള്ളൂ വിമർശിക്കുന്നവർക്ക് പറയാം ഫിറോസ് കുന്നംപറമ്പില് ഹംസക്കാക്കു രണ്ടു കൊല്ലം മുമ്പ് വേടി ഇട്ടാണ് ആ പാവത്തിന് ഇതുവരെ വീടായിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ആ ഹംസക്കാനെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ കൊണ്ട് വാടയ്ക്ക് എത്തിയിരിക്കണം ഞാൻ നേരത്തെ താമസിച്ച വീട്ടിൽ അദ്ദേഹം താമസിക്കുന്നുണ്ട് ചെലവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കണത് ഈ രണ്ടു കൊല്ലായിട്ടും ആ കുടുംബത്തിന് ചെലവിന് കൊടുത്ത് അവരുടെ വീട്ടിൻ്റെ വാടക കൊടുത്തിട്ടൊക്കെ ഞാൻ തന്നെ നോക്കണത് ആ വീടിന്റെ പണി പൂർത്തിയായാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വീടിന്റെ പണി പൂർത്തിയാക്കാൻ സമയം വൈകിട്ടുണ്ടായിരുന്നു കാരണം വെള്ള സൗകര്യം ഇല്ല ബോർവെല്ലിക്കണം അല്ലെങ്കിൽ മോട്ടറിൽ നിന്ന് അപ്പുറത്ത് നിന്ന് എടുക്കണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് കറണ്ടില്ല കറണ്ടിന് എഴുതി കൊടുത്തിക്കുന്നതൊക്കെ കിട്ടിയിട്ടുമാണ് ടൈൽസ് അപ്പം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുന്നത് പോലെയല്ല ഓരോ കാര്യങ്ങളും കുറച്ച് വൈകും ഒരു വീട് കെട്ടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൊല്ലം വൈകും ഒന്നര കൊല്ലം വൈകും അതൊക്കെ സ്വാഭാവികമാണ് ആറ് മാസം മുന്നിട്ടോ വീടിന് വീടായോ എന്ന് ചോദിക്കുമ്പം പിന്നെയും നമുക്കിത് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഒരു പേപ്പർ എടുത്ത് എങ്ങനെ എടുത്ത് അപ്പുറത്തേക്ക് വെക്കുന്ന പോലെയല്ല എല്ലാത്തിനും അതിന് അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അത് ഓരോന്ന് ചെയ്യുമ്പോഴുള്ളൂ വീട്ടിലിരുന്ന് വെറുതെ ലൈവിൽ വന്നിരുന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നവർക്കൊന്നും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ വിഷമവും വേദനകളും നിങ്ങൾക്കറിയില്ല ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് നിങ്ങളത് ചെയ്യണോ എന്ന് ചോദിക്കുന്ന ആളുകളും ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും അതൊക്കെ ഓരോ ആളുകളുടെ മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് ഒരു മറുപടി എനിക്ക് പറയാനില്ല അതുപോലെ തന്നെ നമുക്കറിയാം മഞ്ചേരിയിലെ വീട് ഇനി നിങ്ങൾ അടുത്തത് പൊക്കിക്കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പോകുന്നത് മഞ്ചേരിയിലെ വീടിനെ കുറിച്ചിട്ടുള്ള വിവാദങ്ങളൊക്കെ ആയിരിക്കും കാരണം മഞ്ചേരിയിലെ വീട് പ്രഖ്യാപിച്ചൊരു കൊല്ലായി ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ വീടാണ് പ്രഖ്യാപിച്ചത് ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല ഫിറോസ് കുന്നം പറമ്പിൽ മഞ്ചേരിയിലെ വീടിന് പിരിച്ച പൈസനെ തിന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇനിയും കയറി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുകൂടി ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരാം മഞ്ചേരിയിലെ വീടിനെ കുറിച്ച് തരാം മഞ്ചേരിയിലെ വീട് വെക്കാൻ വേണ്ടി ഏകദേശം നമുക്ക് അറുപതോ എഴുപതോ സെൻറ്റ് സ്ഥലമാണ് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നത് ചെങ്കുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു മല ആ ചെങ്കുത്തായ സ്ഥലത്തിൽ നമുക്ക് അത്രയും വീട് വെക്കാൻ വേണ്ടിയിട്ട് സ്പോൺസറെ കിട്ടി സ്പോൺസറെ കിട്ടി അത് വ്യക്തമായിട്ട് കേൾക്കണം പൈസ പിരിച്ചു എന്നല്ല ഈ ഇരുപത്തി ആറോ ഇരുപത്തിയേഴോ വീടിനുള്ള മുഴുവൻ സ്പോൺസറേയും നമുക്ക് കിട്ടി ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞു മുഴുവൻ വീടിനുള്ള സ്പോൺസറായി കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ഒരിക്കലും വന്ന് പറഞ്ഞിട്ടുണ്ട് സ്പോൺസറായി കിട്ടിയതിന് ശേഷം ഏകദേശം ആ സമയത്ത് നാലോ അഞ്ചോ ആളുകൾ വീടിനുള്ള പൈസ തുടക്കത്തിൽ തന്നു അപ്പം നമ്മൾ കണക്കാക്കിയത് നാല് വീട് നാല് വീട് വെച്ച് ചെയ്യുമ്പോൾ അതങ്ങനെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് നാല് വീടിൻ്റെ ആദ്യം തന്നു അതുപയോഗിച്ച് ചെങ്കുത്തായ ആ മലനെ നമ്മൾ നാല് സ്റ്റെപ്പാക്കി കട്ട് ചെയ്തു കാരണം ഒരടുക്കടുക്ക് നാലടുക്കായിട്ടേ വീട് വെക്കാൻ പറ്റുള്ളൂ നാലടുക്കായി കട്ട് ചെയ്തു നാല് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന വലിയ ഒരു വട്ടക്കിണർ എൻ്റെ കുഞ്ഞാപ്പ പറഞ്ഞാൽ അത്ര രൂപയോളം ചെലവ് വരുന്ന വലിയൊരു വട്ടക്കിണറ് അതിനകത്ത് കുഴിച്ചു ഏകദേശം പത്തിരുപത്തേഴ് ഉണ്ടെങ്കിൽ ആ വീടിന് മുഴുവൻ വെള്ളമടക്കാൻ വരുന്ന വലിയൊരു കിണർ അവിടെ കുഴിച്ചുണ്ടാക്കി അതുപോലെ തന്നെ അതിൻ്റെ മണ്ണെടുക്കാനുള്ള ചെലവ് അങ്ങനെ ഏകദേശം നാല് ലക്ഷത്തിനു മുകളിൽ ഇതിനെല്ലാം കൂടി ചിലവായിട്ടുണ്ട് ഏകദേശം എട്ട് വീടിന് തറയിട്ടു അവിടെ പക്ഷേ നമുക്ക് ഇരുപത്തി ആറോ ഇരുപത്തിയേഴോ വീടുകൾക്ക് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അത്ര വീടിനാണെന്നുള്ളത് സ്പോൺസർ ചെയ്ത ആളുകൾ പിന്നീട് നിപ്പയും അതുപോലെ തന്നെ പ്രളയം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഏകദേശം ആളുകളൊക്കെ ഫണ്ടില്ലാതെ അവരൊക്കെ പിന്മാറി വെറും എട്ട് ആളുകളാണ് ആ വീട് നിർമ്മിച്ചു തരാൻ വേണ്ടി നമ്മുടെ കൂടെ നിന്നത് വെറും എട്ടാളുകൾ ബാക്കിയുള്ള ആളുകളൊന്നും തന്നില്ല അവരൊക്കെ പോയി കാരണം പല ആളുകളും പല വേദികളിൽ വെച്ച് ചോദിച്ചത് കൊണ്ട് അത്തരം സദസ്സിനെ ബഹുമാനിച്ച് എന്നോട് ഓക്കേ പറഞ്ഞ ആളുകൾ അതാണ് രസേ ഒരു വേദിയിലിരിക്കുമ്പോൾ വെക്കാം ഒരു വീടിൻ്റെ കാര്യം ആ നമുക്ക് ചെയ്യാം റൊസേ എന്ന് പറയുമ്പോൾ ഞാനത് എഴുതി വെക്കലായിരുന്നു പക്ഷെ പിന്നീട് വിളിച്ചപ്പോഴാണ് പല കാരണങ്ങളും അവർ മാറിയത് അപ്പം എട്ട് വീടിനെ അവിടെ നമുക്ക് ഫണ്ട് കിട്ടിയിട്ടുള്ളൂ അതിൽ കുറച്ച് വീടുകൾക്ക് മുഴുവനും കുറച്ച് വീടുകൾക്ക് പകുതിയും കിട്ടിയിട്ടുള്ളൂ ഈ എട്ട് വീടിൻ്റെ പൈസ കൊണ്ട് എട്ട് വീടിൻ്റെ തറയിട്ടു ചെങ്കുത്തായ സ്ഥലം നമ്മൾ എടുത്ത് അവിടെ കിണർ ഒഴിച്ചൊക്കെ അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പണി കൊറോണ കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പണികൾ അവിടെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് ബാക്കിയുള്ള വീടുകൾക്ക് ഇനി പൈസ ഉണ്ടാക്കണം അപ്പം ഞാൻ പറഞ്ഞത് ഇനി എനിക്ക് അതിന് പിരിക്കാൻ വയ്യ ഞാൻ എൻ്റെ ഫിറോസിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സംസാരിച്ചു ആ മഞ്ചേരിയിലെ വീടുകൾ നമുക്ക് എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം അപ്പോൾ അതുകൊണ്ട് എട്ട് വീട് കഴിച്ച് ബാക്കിയുള്ള വീടിൻ്റെയൊക്കെ ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഒരു ഒരു ഗ്രൂപ്പ് ഒരു വീട് വെച്ച് ഏറ്റെടുക്കണം കാരണം ഒരു വീടിന് നാലരഞ്ച് ലക്ഷം രൂപയെ വരണുള്ളൂ കാരണം ആ ഗ്രൂപ്പൊക്കെ നല്ല ആക്റ്റീവായ ഗ്രൂപ്പാണ് ചില ഗ്രൂപ്പിലൊക്കെ നല്ല നന്നായിട്ട് സഹായിക്കുന്ന ആളുകളാണ് അപ്പൊ അതിനെക്കുറിച്ച് അതിൻ്റെ അഡ്മിൻ പാനലിൽ സംസാരിച്ചപ്പോൾ നോക്കാൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കും നിങ്ങളിങ്ങനെ ഒരു ഉറക്കത്തു നിന്ന് എഴുന്നേറ്റിട്ട് ഫിറോസ് കുന്നംപറം മഞ്ചേരിയിലെ വീടിൻ്റെ കേസ് എന്തായി അതിൽ പറ്റിച്ചോ അതിൽ പൈസ വിരിച്ചോ അതല്ലെങ്കിൽ രണ്ടര ഏക്കർ നല്ലോണം ചെയ്യുന്ന ആളുകൾക്ക് എന്ന് വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കമാണ് സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആളുകൾ ജനങ്ങൾക്കിടയിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പറന്ന് നടക്കുന്ന ആളുകൾ ഫുൾ ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം കൊറോണയുമായി ഞാൻ ഒരു ഇതുമില്ലാതെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൊറോണയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ആ ഇടപെടലുകളെ വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ലോകം ഉറ്റുനോക്കുന്ന ഇടപെടലുകളാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ആരോഗ്യ മേഖലയിലെ കുതിപ്പാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഓടിച്ചാടി പ്രവർത്തിച്ചിട്ടും വിവാദങ്ങൾക്ക് വല്ല കുറവുണ്ടോ മുഖ്യമന്ത്രിയെ കുറിച്ച് വിവാദങ്ങൾ പറയുന്നു കുറിച്ച് വിവാദങ്ങൾ പറയുന്നു പറയുന്നവർക്ക് നാവലിൽ ലൈസൻസ് ഇല്ലാതെ പലതും പറയുന്നുണ്ട് നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ ഒരു ചെയറും വലിച്ചിട്ട് ഇന്ത്യയിൽ എത്രയോ മുഖ്യമന്ത്രിമാർ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് ഒരേക്കുറിച്ച് വിവാദമില്ല ചർച്ചയില്ല ഒന്നുമില്ല അപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എതിരെ ഇന്ന് വിവാദങ്ങളുണ്ടാവും അത് അതിന്റെ ഒരു ചുരുക്കം അത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇത് പണിയെടുക്കണമെങ്കിൽ വലിയ പാടുണ്ട് മുഖ്യമന്ത്രി ആ സ്പ്രിങ്ക്ലറിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ട് നിങ്ങൾ തെളിയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ കൊണ്ടുവരുമ്പോൾ വിവാദം ഉന്നയിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൃത്യമായിട്ട് എവിടെയാന്ന് വെച്ചാൽ കൊണ്ടു കൊടുക്കാം പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്ത് നിങ്ങൾ ആ വഴിക്ക് നിങ്ങൾ പോവാം അതല്ലാതെ ഇങ്ങനെ വെറുതെ വന്ന് നിരന്തരം ആക്രമിക്കുന്നതുകൊണ്ട് നഷ്ടം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അതുപോലെ തന്നെ ഒരു വക്കീൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല കാരണം പേര് പറഞ്ഞാൽ സാധനത്തിന് വലിയ ആളാക്കാനൊന്നും ഞാൻ തയ്യാറല്ല അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ തട്ടിപ്പ് അതായത് ആയിരം കുടുംബങ്ങൾക്ക് അരി കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ ഒരു ഒരു ലക്ഷം കിറ്റിനുള്ള പൈസ ഫിറോസ് കുന്നം പറമ്പിൽ പിരിച്ച അക്കൗണ്ടിലാക്കിയിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് പൊന്നു പൊന്നുവക്കീലെ നിങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ വിവരമുള്ള ആളുകളാണെന്നൊക്കെ നിങ്ങളെക്കുറിച്ച് പല ജനങ്ങളും വിചാരിക്കുന്നുണ്ടാവും ദയവ് ചെയ്ത് അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ അപഹാസ്യനായി മാറരുത് കാരണം ആയിരം രൂപയുടെ കിറ്റിന് പിരിച്ചാലും ഒരു ലക്ഷത്തിന്റെ കിറ്റിന് പിരിച്ചാലും ഇതൊക്കെ ഫിറോസ് പറമ്പിൽ ഫൗണ്ടേഷന്റെ ട്രസ്റ്റ് അക്കൗണ്ടിലേക്കാണ് വരുന്നത് ട്രസ്റ്റിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാനും എൻ്റെ അപ്പനും എന്നൊക്കെ നിങ്ങൾ തമാശ കളിയാക്കി പറയില്ല അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ഇതെങ്ങനെ വന്നാലും ആരുടെ അക്കൗണ്ടിലേക്ക് വന്നാലും കൃത്യമായി എല്ലാ അക്കൗണ്ടുകളും ഓഡിറ്റബിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വക്കീലിനകത്ത് അറിയും അറിയാത്ത ആളൊന്നും അല്ലല്ലോ വക്കീല നിങ്ങൾ അഞ്ച് ലക്ഷം വന്നാലും പത്ത് ലക്ഷം വന്നാലും എല്ലാ വർഷവും കൃത്യമായിട്ട് ഇൻകം ടാക്സ് നോട്ടീസ് അയക്കൂലേ വക്കീലേ എന്നെ പോലെ ഒരു ട്രസ്റ്റ് നടത്തുന്ന ആൾക്കാണെങ്കിൽ എല്ലാ വർഷവും കൃത്യമായിട്ട് കണക്ക് കാണിക്കേണ്ട വക്കീലേ ആ കണക്ക് വെറുതെ എഴുതി കൊടുത്താൽ പോരല്ലോ വക്കീലേ അത് കൃത്യമായിട്ട് അത് ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു എപ്പോൾ കൊടുത്തു എവിടെ കൊടുത്തു എന്നൊക്കെ കാണിക്കേണ്ട വക്കീലേ നിങ്ങളൊക്കെ ഇങ്ങനെ തരം താഴാൻ പറ്റുമോ വളരെ ചെറിയ രീതിക്കൊക്കെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ ഫിറോസ് കുന്നംപറമ്പിലിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളിത് ആലോചിക്കണ്ടേ നിങ്ങളുടെ ട്രസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ പേഴ്സണൽ അക്കൗണ്ടിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടേ ഇതൊക്കെ ഇത്രയും അല്ലെങ്കിൽ ഇത്രയും വലിയ രീതിയിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വീക്ഷിക്കുമ്പോൾ പത്രമാധ്യമങ്ങൾ വീക്ഷിക്കുമ്പോൾ ആ രീതിക്ക് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഫിറോസ് കുന്നംപറമ്പിലെ കേരളത്തിലെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വെറുതെ ഇരിക്കോ അവർ നോക്കാതിരിക്കോ അവരന്വേഷിക്കാതിരിക്കുമോ അവരൊക്കെ കൃത്യമായി നോക്കില്ലേ മൂന്ന് നാല് കൊല്ലം അതിലെ വക്കീലേ ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് അങ്ങനെ ആകുമ്പോൾ നാല് കൊല്ലമായിട്ടും എന്നെ ശ്രദ്ധിക്കാത്ത മറ്റേ എന്താ പറയുക ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവോ അവരൊക്കെ അത് ശ്രദ്ധിക്കില്ലേ ഞാൻ കൃത്യമായിട്ട് കണക്ക് കൊടുക്കണ്ടേ ഞാൻ കൃത്യമായിട്ട് രേഖകൾ കൊടുക്കണ്ടേ ഞാൻ ആ കാര്യങ്ങൾ ചെയ്യണ്ടേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിടുക അതിങ്ങനെ കുറെ ആളുകൾ ഒന്നും അറിയാതെ അത് എടുത്തുകൊണ്ട് പോയിട്ട് പേസ്റ്റ് കോപ്പി പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു ചെയ്യാം അതൊന്നും ശരിയല്ല നിങ്ങൾ അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും കൃത്യമായ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയും അതിലൊന്നും യാതൊരുവിധം തെറ്റുമില്ല ഞാനതൊക്കെ എന്താ പറയുക സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ തെളിവ് സഹിതം പറയുന്നതാണെങ്കിൽ ഞാൻ സമ്മതിക്കും ഇപ്പോൾ ഒരു ട്രെൻഡാക്കി എടുത്തിരിക്കുക അതായത് ഇത്രയും കാലം ചാരിറ്റി പ്രവർത്തനം നടത്തിയ ഫിറോസ് കുന്നം പറമ്പിൽ പറയുന്ന വാക്കല്ല മറിച്ച് ആരെങ്കിലും ഒക്കെ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്നെ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ആ ലക്ഷക്കണക്കിന് ആളുകൾ സ്ഥിരമായി എൻ്റെ ഫേസ്ബുക്ക് കാണുന്ന ആളുകളാണ് സ്ഥിരമായി എനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കുന്ന ആളുകളാണ് ഞാൻ ചെയ്യുന്നതൊക്കെ കാണുന്ന ആളുകളാണ് അപ്പോൾ എല്ലാം അവർക്കറിയാം ഞാൻ എന്നും പറയാറുണ്ട് എൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ തുറന്നു നോക്കിയാൽ മതി എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ ഞാൻ ചെയ്ത എല്ലാ പ്രവർത്തനത്തിൻ്റെ ഡീറ്റെയിൽ അറിയും അല്ലാതെ പെട്ടെന്നൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് ആരെങ്കിലും അയച്ചു കൊടുക്കുന്ന ലിങ്ക് തുറന്ന് നോക്കിയാൽ ഒരിക്കലും എൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ഒന്ന് സൈലൻ്റ് ആയിട്ട് പോകാൻ തന്നെ ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ പഴയതുപോലെ ഒരു വലിയ റേഞ്ചിലേക്കൊന്നും വരാൻ താല്പര്യമില്ല ഇപ്പോൾ കാരണം ആ ഒരു ഒരു ലെവലിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് തന്നെ പിക്കോട്ടെ മറ്റുള്ള ചാരിറ്റിക്കാരെയും ചാരിറ്റി പ്രവർത്തകരെയും നല്ലോണം സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടാൻ തന്നെ തീരുമാനം പക്ഷേ എൻ്റെ മുന്നിലേക്ക് വരുന്ന രോഗികൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടേ എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും തുടങ്ങി എന്നൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങളൊക്കെ പറയുന്നത് ഒരു പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് വഴികളുണ്ട് നിങ്ങളുടെ മുന്നിലൊക്കെ ഇരുപത് ലക്ഷം അവിടെ അഡ്വാൻസ് കൊടുത്തു ഇവിടെ അമ്പത് വീടുണ്ടാക്കി ഇവിടെ നൂറ് വീടുണ്ടാക്കി ഇവിടെ പതിനായിരം കിറ്റ് കൊടുത്തു എന്നൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പതിനായിരം കിറ്റ് കൊടുത്തു എന്നതിനാൽ പറയണത് പതിനായിരം കിറ്റിന് വിരിച്ചിട്ട് എനിക്ക് കുറച്ച് കൊടുത്താൽ പോരെ അപ്പോൾ ഈ അനാവശ്യമായ വിവാദം പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഭക്ഷണ കിറ്റ് കൊറോണ സമയത്ത് ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണ കിറ്റിൻ്റെ കൃത്യമായ കണക്ക് കാരണം ഞങ്ങൾ അതിൻ്റെ ഫണ്ട് കളക്ട് ചെയ്യുന്നത് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ആ ഗ്രൂപ്പിലൂടെ പിരിക്കുന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ അതിന്റെ അഡ്മിൻസ് എഴുതി വെക്കലുണ്ട് അവർ കൃത്യമായിട്ട് അത് വാച്ച് ചെയ്യലുണ്ട് ഓരോ രൂപയും ആർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവരോട് ചോദിച്ചിട്ടാണ് ഇത്രയും കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടൊക്കെ പറയണത് എന്തിനാണ് വെറുതെ ഈ അനാവശ്യമായിട്ട് എന്നെ ആക്രമിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത് അതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു കാര്യമില്ല എന്നെ ആക്രമിച്ചതും ഉണ്ട് ഒരു കാര്യമില്ല പിന്നെ ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ തവനൂർ മത്സരിക്കുന്നു താനൂർ മത്സരിക്കുന്നു എന്നൊട്ട് എന്നെയും അതുപോലെ തന്നെ കെ ടി ജലീലിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ആരൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ കണ്ടിട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെങ്കിലും ദയവ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് ഞാൻ അത്തരത്തിലുള്ള ഒന്നിനുമില്ല എൻ്റെ ലക്ഷ്യം എൻ്റെ മുന്നിലേക്ക് വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നലെ ഹംസ മോളൂർ എന്നെ വിളിച്ച് പറഞ്ഞത് ഞാൻ അവിടെ ഒരു കുട്ടിക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ പേജിലൂടെ ഷെയർ ചെയ്തു അതിലേക്ക് ഏകദേശം പത്തരയോ പതിനൊന്നോ ലക്ഷം രൂപ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹംസ മോളൂർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഹംസക്ക എനിക്ക് ഒരു കേസിന് ഒരു അമ്പതിനായിരം രൂപ നിങ്ങൾ കൊടുക്കണം ആ കേസ് വള്ളവനാട് ആശുപത്രിയിൽ തന്നെ കിടക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പക്ഷേ അവിടെ പോയി നോക്കിയപ്പോൾ ആ ഒരു വീഡിയോ വേറെ ആരോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ പൈസ അവിടെ കൊടുക്കേണ്ടതില്ല അപ്പം ഞാൻ അംസക്കാരോട് ഓർമ്മ അംസക്കാരെന്നൊരു കാര്യം അടുത്ത് രണ്ട് കിഡ്നി രോഗികൾ വീട്ടിൽ വന്ന് കരഞ്ഞിട്ട് പോയിട്ടുണ്ട് അവർക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചിട്ടാണ് ഇന്നലെ രാത്രി അംസക്കാരെ കൊണ്ട് അമ്പതിനായിരത്തിന്റെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വെച്ച് രണ്ട് ചെക്ക് എഴുതി കൊണ്ടുവരാൻ പറ്റാ അവിടെ കൊടുത്തത് എനിക്ക് വേണമെങ്കിൽ ഈ പൈസന്റെ ഭ്രാന്തന എനിക്കത് പതുക്കെ കയ്യിൽ വാങ്ങിച്ചു വെച്ചിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കൊടുത്തു എന്നൊന്നും പറയണ്ടല്ലോ ഒക്കെ നക്കാപ്പിച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് ഫേസ്ബുക്കിൽ അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ എന്തുദ്ദേശിച്ചാലും ശരി നിങ്ങൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ എന്തിൻ്റെ വ്യക്തത എനിക്ക് തരാൻ സാധിക്കും എന്നുള്ളത് അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒരാളെ അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്നെ മാത്രമല്ല മറിച്ച് ഈ സമൂഹത്തിൽ ആർക്കും വേണ്ടാതെ കൊടുക്കുന്ന കുറേ ജീവിതങ്ങൾ കൂടിയാണ് അത്തരം ആളുകളെ കൂടിയാണ് നിങ്ങൾ ആക്രമിക്കുന്നത് കാരണം ഇന്ന് തന്നെ ഏകദേശം ഒരു മുപ്പതോ നാൽപ്പതോ കേസുകളാണ് കിഡ്നിയും ലിവറും അതുപോലെ തന്നെ വീടില്ലാത്തതും കല്യാണത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു വന്നത് ഇവരൊക്കെ നമ്മളൊരു പ്രതീക്ഷ കൊണ്ട് വിളിക്കുന്ന ആളുകളാണ് ആ പ്രതീക്ഷിക്കുന്ന ആളുകളിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലണമെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ പൈസ വരണം ചെയ്യുന്ന വീഡിയോസിൽ അധികമായിട്ട് പൈസ വരണം എന്നാലേ അതെടുത്ത് ഇതൊക്കെ തീർക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം പത്തും ഇരുപതും രോഗികൾ വിളിക്കുമ്പോൾ നമ്മൾ രോഗികൾക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതൊരു മൂന്ന് ദിവസത്തിൽ ഒന്നേ ഇടാൻ കഴിയുള്ളൂ കാരണം പൈസ വരാനുള്ള ഒരു സമയം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മാസത്തിൽ ചുരുങ്ങിയത് എട്ടോ ഒൻപതോ പത്തോ ആളുകളെ സഹായിക്കാൻ പറ്റുള്ളൂ എല്ലാ വീഡിയോസിനും ബാലൻസ് പൈസ വരുന്നത് കൊണ്ടാണ് ഒരു മാസം നൂറുകണക്കിന് ആളുകളെ സഹായിക്കാൻ സാധിക്കുന്നത് നിങ്ങളിവിടെ ഫിറോസ് കുന്നംപറമ്പിൽ ഒരു വീഡിയോ ചെയ്തു അവിടെ നിന്ന് ഒരു ലക്ഷം കമ്മീഷൻ വാങ്ങിയിട്ട് പോയി ഫിറോസ് കുന്നംപറമ്പിൽ ഇവിടെ വീഡിയോ ചെയ്തു ഇവിടുന്ന് അമ്പത് ലക്ഷം കമ്മീഷൻ വാങ്ങിയിട്ട് പോയി നിങ്ങൾ കമ്മീഷൻ എന്നുള്ള ഒരു പ്രയോഗമാണ് അവിടെ നടത്തുന്നത് ആ കമ്മീഷൻ എന്നുള്ള പ്രയോഗം നിങ്ങൾ മാറ്റിയിട്ട് അവർക്ക് ആവശ്യമുള്ള തുക കഴിഞ്ഞ് ബാക്കിയുള്ള സംഖ്യ ഫിറോസ് കുന്നംപറമ്പിൽ വാങ്ങി മറ്റുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുത്തു എന്ന് പറയുന്നിടത്താണ് സത്യം ഇനി വീതിച്ചു കൊടുത്തോ എന്ന് നിങ്ങൾക്കറിയാൻ എന്നെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഫേസ്ബുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ രോഗികളെ മുഴുവൻ വിളിച്ച് ചേർത്തിട്ട് ചെക്ക് എഴുതി ചെക്കെഴുതി ചെക്കെഴുതി കൊടുക്കുന്ന വീഡിയോ ഇഷ്ടം പോലെ എൻ്റെ ഫേസ്ബുക്കിലുണ്ട് നിങ്ങളെന്താ അതൊന്നും ചിന്തിക്കാത്തത് ഏ ഈ പൈസയൊന്നും ആകാശത്തുനിന്ന് പൊട്ടിമുളക്കുന്നതോ മാജിക്കിലൂടെ ഉണ്ടാക്കുന്നതോ അല്ല ഇതൊക്കെ ബാലൻസ് വരുന്ന പൈസയാണ് കോടിക്കണക്കിന് രൂപ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുത്തത് ഈ പറയുന്ന ബാലൻസ് വരുന്ന പൈസ അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ വളരെ ധൈര്യത്തോടു കൂടി അപ്പം എന്താ പറയുക ആ ഒരു 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 വല്ലാത്തൊരിതിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു പുറത്താണ് ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആക്രമിക്കുമെന്ന് എനിക്കറിയാം കാരണം നിരന്തരം പറയാറുള്ള കാര്യമാണ് അതൊക്കെ ഇതൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആക്രമിക്കും എന്ന് എനിക്കറിയാം എന്നാലും നിങ്ങളോട് പറയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരുങ്ങുമ്പോൾ നിങ്ങൾ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം അത് എന്നെ മാത്രം ബാധിക്കുന്നതല്ല മറിച്ച് ഒരുപാട് പാവപ്പെട്ട ആളുകളെ ബാധിക്കും നാളെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ബാധിക്കില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുക അല്ലേ എന്നെ ആക്രമിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലേക്കും നാളെ ബാധിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരു പക്ഷേ ഫേസ്ബുക്കിനകത്ത് ഇരുന്ന് കുത്തിയിരുന്ന് എനിക്കെതിരെ പോസ്റ്റ് എടുത്തുന്നത് നിങ്ങളുടെ വീടുകളിലൊക്കെ അവസ്ഥ വളരെ നയനീയായിരിക്കാം നിങ്ങൾ അധ്വാനിച്ചിട്ട് കുടുംബം നോക്കുന്ന ആളുകളാണ് നിങ്ങളുടെ വരുമാനം കൊണ്ട് കുടുംബം നോക്കുന്ന ആളുകളായിരിക്കാം പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ വരുമാനം കൊണ്ട് ഇതിനെ നികത്താൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ തന്നെ വരണം എന്നല്ല എന്നെപ്പോലെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ സഹായിക്കേണ്ടി വരും അത്തരം സഹായങ്ങൾ ചെയ്യുമ്പോൾ ആ ആളുകൾ ഇതുപോലെ നിലനിന്നു പോയാലേ എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ധാരണ ഒരു ഒരു വ്യക്തത ഞാൻ നിങ്ങൾക്ക് തരണം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആക്രമിക്കും മുമ്പ് ഒന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒരിക്കലും നിങ്ങളുടെ പാതയിലേക്ക് ഞാൻ കയറി വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നേ പല ആളുകളും പല രീതിയിലേക്കൊക്കെയാണ് എന്നൊരാള് മറ്റേ കമ്മ മൂരി എന്നൊക്കെ പണ്ട് വിളിച്ച് ചോദിച്ചു എന്താണ് സഹോദര നിങ്ങൾ എന്നെ മൂരി എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു പൊന്നും ചങ്ങായി നിങ്ങൾക്ക് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ് എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പറയണത് അല്ലേ ഇവിടെ നടക്കുന്ന എന്താണെന്നറിയോ രണ്ടും മൂന്നും വീഡിയോ ക്ലിപ്പുകളിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് യോജിപ്പിച്ച് യോജിപ്പിച്ചൊരു ക്ലിപ്പാക്കിയിട്ട് എന്നിട്ട് അത് എന്നെ കള്ളനാക്കുന്ന സംശയിപ്പിക്കുന്ന രൂപത്തിലേക്ക് അതിനെ പടച്ചു വിടുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ദയവ് ചെയ്തിട്ട് അതെന്നൊക്കെ പിന്മാറണേ ഏകദേശം ഞാൻ നിങ്ങൾക്കിപ്പോൾ ആ രണ്ടര ലക്ഷം രണ്ടര ഏക്കർ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ തന്നു എന്ന് വിചാരിക്കുന്നു മഞ്ചേരിയിലെ വീടിന്റെ കാര്യങ്ങൾ പറഞ്ഞു എട്ട് വീടിനുള്ളതേ കിട്ടിയിട്ടുള്ളൂ ഇരുപത്തിയാറോ ഇരുപത്തിയേഴോ വീടിന് സ്പോൺസർ കിട്ടി പക്ഷേ ആരും പൈസ തന്നില്ല എട്ട് വീടിനുള്ള ആളുകളെ പൈസ തന്നുള്ളൂ അത് വെച്ച് എട്ട് വീടിനും തറയിട്ടിട്ടുണ്ട് കിണറ് കുഴിച്ചിട്ടുണ്ട് നാല് സ്റ്റെപ്പാക്കി മണ്ണെടുത്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള വർക്കുകൾ കൊറോണേൻ്റെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ തുടരും ബാക്കി എട്ട് വീട് കഴിഞ്ഞ് ബാക്കി ബാക്കിയുള്ള വീടുകൾ ഞങ്ങൾ ഞങ്ങളുടെ വാട്സപ്പിലൂടെ ഞങ്ങളത് പൂർത്തീകരിക്കും പല ആളുകളും എനിക്ക് കമൻ്റ് അയക്കുന്നുണ്ട് അതായത് വിവാദങ്ങൾക്ക് മറുപടി കൊടുക്കരുത് എതിർക്കുന്നവർക്ക് മറുപടി കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആർക്കും മറുപടി തരാനായിട്ട് എന്താണ്ടോ ഗിരീഷ് ഗുപ്ത അവർ എതിർത്തോട്ടെ അത് മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം മെസ്സേജ് അയക്കാണ് ഞാനത് മൈൻഡ് ചെയ്യണില്ല ഇനി ഒരാൾക്കും എന്താ പറയുക മറുപടി തരാനായിട്ട് ഞാൻ വരില്ല ഞാനത് മനസ്സിൽ കണക്കാക്കിയിട്ടിരിക്കുകയാണ് കാരണം ഒരിക്കലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ചെയ്യുന്ന വീഡിയോസിലേക്ക് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പൈസ അയച്ചാലും മതി ഒരിക്കലും നിർബന്ധിത പിരിവല്ല ഞാൻ ഒരിക്കലും നിങ്ങളോട് നിർബന്ധിച്ച് കൊടുക്കണം എന്ന് പറയുന്നില്ല ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ആ രോഗിക്ക് കിട്ടിയാൽ ആ രോഗിക്ക് രക്ഷപ്പെടാം കിട്ടിയില്ലെങ്കിൽ രോഗിയുടെ വിധി എന്താണോ അത് നടക്കും അതിനകത്ത് എനിക്ക് ഒന്നും ചെയ്യാനില്ല ആ രോഗിക്ക് കൂടുതൽ കിട്ടിയാൽ അത് മറ്റുള്ള രോഗികൾക്ക് കിട്ടും കൂടുതൽ കിട്ടിയില്ലെങ്കിൽ അത് ആ രോഗിക്ക് മാത്രം കിട്ടും ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഒരു വീഡിയോ ചെയ്യുന്നു ഇന്നലെ ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു എനിക്ക് മറന്നുപോയി ഇന്നലെ ഞാനൊരു കിഡ്നി രോഗിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ രോഗിക്ക് പത്ത് ലക്ഷം കിട്ടിയാലും ആ രോഗിക്കാണ് ഒരു ലക്ഷം കിട്ടിയാലും ആ രോഗിക്കാണ് മറിച്ച് മുപ്പത് ലക്ഷം രൂപയോ മുപ്പത് ലക്ഷം രൂപയുടെ മുകളിലോ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ള പൈസ കഴിച്ച് ബാക്കി അദ്ദേഹം മറ്റുള്ള രോഗികൾക്ക് കൊടുക്കും അങ്ങനെ കൊടുത്താൽ അദ്ദേഹത്തിന്റെ കൂടെ കുറേ രോഗികളും കൂടി രക്ഷപ്പെടും അത് കൊടുത്തില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ കിട്ടി ഇത്രേ ഇവിടെയുള്ളൂ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല നിങ്ങളുടെ അസൂയയും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഞാനിങ്ങനെ നൂറുകണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടി ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ തീർക്കുമ്പോൾ ഓടി നടന്ന് ഇത്രയും ആളുകളെ സഹായിക്കുമ്പോൾ ഇവൻ മാത്രം അങ്ങനെ വലിയ ആളാവണ്ട എന്നുള്ള ഒരു തോന്നലാണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആ ആളാവാൻ ഇനി ഞാനില്ല കഴിയുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു അത്രയൊക്കെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതുപോലെ തന്നെ ആയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കരുത് കാരണം നിങ്ങളുടെ കയ്യിൽ അനാവശ്യമായി കൃത്യമായ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ എന്തുവാണെങ്കിലും ചെയ്തു എന്തുവാണെങ്കിലും പറഞ്ഞോ ഇത് വെറുതെ ഫേസ്ബുക്കിനകത്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറയാലോ എല്ലാം നമ്മൾ ചെയ്തു ചെയ്തോടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലവിടെ കൊടുത്തുവിട്ടു ഇത്രയുള്ളൂ കാര്യം ഏഹ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എന്താണെങ്കിലും എന്നെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നെ ചേർത്ത് പിടിച്ച് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന അത്രയും ആളുകളുണ്ട് അവര് മതി എനിക്ക് അവരുടെ സഹായം മതി അവരുടെ സപ്പോർട്ട് മതി എന്നെ വിമർശിക്കുന്നവരോടൊരു അഭ്യർത്ഥനയെ എനിക്ക് പറയാനുള്ളൂ കഴിയുമെങ്കിൽ ആ വിമർശനങ്ങൾ നിന്നൊക്കെ ഒന്ന് ഒഴിവായി നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എന്താണെങ്കിലും ഇത്രയെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കണം എന്ന് വിചാരിച്ചതാണ് കാരണം എന്തെങ്കിലുമൊക്കെ അത് പറഞ്ഞില്ലെങ്കിൽ അതിങ്ങനെ മനസ്സിനകത്ത് കിടക്കും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇപ്പോൾ എന്തൊക്കെയോ ഒന്നൊന്നൊഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട് മനസ്സിലേക്ക് കാരണം നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കി വരികല്ലേ ഏതെങ്കിലുമൊക്കെ പഴയ വീഡിയോ എടുക്കുക എന്നിട്ട് അതെന്തായി ഇതെന്തായി നെഗറ്റീവ്സ് പറയാൻ ഒരുപാട് പേരുണ്ടാവും മിക്ക ഡോണ്ട് കെയർ എന്ന് അതിനെക്കുറിച്ച് നോക്കണ്ട അതും ഓരോ ആളുകൾ അയക്കുന്നതാണ് നെഗറ്റീവ്സിനെ കുറിച്ച് പറയുന്നതല്ല ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെന്താ ഇതൊക്കെയാണ് കാര്യങ്ങൾ അനൂപ് അനൂപ് നാല് പറക്കൽ ഫുൾ സപ്പോർട്ട് ഇക്ക ഫുൾ സപ്പോർട്ട് ഫേസ് ചെയ്യും ഫലമുള്ള വൃക്ഷത്തിലേക്കറി നിങ്ങൾ മുന്നോട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നെ വിശ്വസിച്ച് പൈസ തന്നവർക്കൊക്കെ അതിൻ്റെ കൃത്യമായ കണക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് വർഷമായിട്ടും നിങ്ങൾ എനിക്കെതിരെ നടത്തുന്ന അപവാദങ്ങളൊക്കെ അത് ഇങ്ങനെ ഇങ്ങനെ പോണത് ഈ ചെവിയിലൂടെ കേട്ട് ഇപ്പുറത്തെ ചെവിയിലൂടെ എന്നെ സഹായിക്കുന്ന പ്രവാസികളാണെങ്കിലും എല്ലാ ആളുകളും എന്നെ വീണ്ടും 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 സഹായിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ അവരെനിക്ക് ഒരു എമൗണ്ട് തന്നിട്ട് ഫിറൂസ് ക ഇത് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചെയ്തിട്ട് ആ തന്ന ആളുകളെ ഞാൻ വിളിച്ചു പറയും ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അവരുടെ കൂടെ നിന്ന് അതെങ്ങനെ കൊടുക്കുന്ന ഫോട്ടോസ് ഇവരെടുത്ത് അയച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നും ഇങ്ങനെ നടന്നു പോണത് ഒരു പക്ഷേ അതൊന്നും അറിയാതെ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ വലയിൽ കൊടുക്കുന്ന പാവം കുടുങ്ങുന്ന പാവങ്ങൾ മാത്രമേ ഒരു പക്ഷേ എന്നെ കുറിച്ചൊക്കെ പക്ഷേ ആ സംശയങ്ങൾക്കൊന്നും വായിച്ചില്ല അവരൊക്കെ അത് തിരിച്ചറിയും എനിക്ക് പറയാനുള്ളത് എന്നെ സംശയിക്കുന്ന എന്നെ ഇതായി കാണുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ സത്യം അറിയാൻ ശ്രമിക്കണം പലതിൻ്റെയും സത്യങ്ങൾ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എന്താണെങ്കിലും ഇത്രയെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു സമാധാനമുണ്ട് സന്തോഷം അറിയിക്കട്ടെ വേറെന്താ ഗ്രൂപ്പ് ഫോറിൻ്റെ സപ്പോർട്ട് എ പി എം മാ പതിനൊന്നാം ഗ്രൂപ്പിൻ്റെ ഫുൾ സപ്പോർട്ട് ഐ എം വാച്ചിങ് ഫ്രം ദുബായ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ലൈവ് അവസാനിപ്പിച്ചോട്ടെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ അത് വൃത്തിയായിട്ട് ചെയ്യും അതിലൊന്നും യാതൊരുവിധ സംശയവും വേണ്ട കുറച്ച് കാലതാമസമൊക്കെ എടുക്കും ഇത് കോടിക്കണക്കിന് രൂപ ഈ അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ട് വെറുതെ നടക്കലല്ല കുറേ പണിയുണ്ട് പൈസ ഉണ്ടാക്കൽ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിയേഴ് വീടോളം മഞ്ചേരിയിൽ നിർമ്മിക്കാൻ ഇരുപത്തിയേഴ് വീടിന് പ്രഖ്യാപിച്ച് ഇപ്പോൾ എട്ട് വീടിനുള്ള പൈസ മാത്രം കിട്ടി ബാക്കി വീടിന് പൈസ ഇല്ലാതെ ഞാൻ നിൽക്കുക വിമർശിക്കുന്നവരൊക്കെ അതിനുകൂടി എന്തെങ്കിലുമൊന്ന് സഹായിക്കും ഏ അപ്പം കാലതാമസം എടുക്കാതെ എനിക്കത് ചെയ്യാൻ പറ്റും എല്ലാ അത് നിർമ്മിച്ചു കൊടുക്കണമെങ്കിൽ അത് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ സ്ഥലം വാങ്ങി വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ പണം വേണം ഇതിനൊക്കെ പണം വേണമെങ്കിൽ കാലതാമസം എടുക്കും ഇതൊക്കെ ആരെങ്കിലുമൊക്കെ തന്നിട്ട് വേണ്ട എനിക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിലില്ലല്ലോ നിങ്ങൾക്കറിയാലോ ഞാൻ എന്താ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാമോ എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ സാധാരണക്കാരനാണ് നിങ്ങളെ പോലെയുള്ള ആളുകൾ തരുന്നുണ്ടെങ്കിൽ ആ തരുന്നത് വെച്ചിട്ടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ എല്ലാ സമയബന്ധിതമായിട്ട് ഞാൻ ചെയ്യും ഏറ്റെടുത്ത കേസുകൾ ഏതാണോ ഏറ്റെടുത്തതൊക്കെ ഞാൻ ചെയ്യും ചെയ്യാതിരിക്കില്ല അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നതൊക്കെ അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വിമർശിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും ആദർശ് ജോർജ് വിമർശിക്കുന്ന ഒരുത്തം പോലും ഒരു രൂപ പിച്ചക്കാരന് പോലും കൊടുക്കൂല പിന്നെ നിങ്ങളുടെ പ്രവർത്തനവുമായി കിടന്നുറങ്ങു പറയുന്നവർ പറയട്ടെ ഷബീറോ പറ്റൂട അല്ല ഷബീറായി ഞാൻ എന്താണെന്നറിയോ ഏഹ് ഇത്രയും കൃത്യമായിട്ടോ എന്തൊക്കെ ചെയ്താലും ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ തിരിച്ചു വന്നതിലും സന്തോഷം ദൈവം അനുഗ്രഹിയാക്കട്ടെ അല്ലേ അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കാരണം എന്താണെന്നറിയോ പഴയതുപോലല്ല എല്ലാം മറന്നേക്ക് വന്നതുകൊണ്ട് വിമർശിക്കുന്നവരും എന്തിനാണ് വിമർശിക്കുന്നത് ഏതിനാണ് വിമർശിക്കുന്നത് സത്യാവസ്ഥ എന്താണ് എന്നൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ തിരിച്ചുവരവിൽ ഇത്ര വലിയ സപ്പോർട്ടും അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ചെറുത്തുപിടിക്കലും ഉണ്ടായത് എന്താണെങ്കിലും അത് തുടർന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവില് വരും നമുക്ക് നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാകും അല്ലാതെ വിമർശിക്കുന്നവർക്ക് മറുപടി കൊടുക്കാനായിട്ട് ഞാൻ ഇനി ലൈവില് വരില്ല വിമർശിക്കുന്നവർക്ക് മറുപടി കൊടുക്കാനായിട്ടില്ല ഇവർ വരില്ല അടുത്ത ആയിരം കിറ്റിൻ്റെ പണി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു കണ്ടോ ഇതാണ് നമ്മുടെ പണി ഷാജിപ്പാട് ആയിരിക്കും ഞങ്ങളുടെ എല്ലാ പാക്കിങ്ങും കൊടുത്തു കഴിഞ്ഞു അടുത്ത ആയിരം കിറ്റിൻ്റെ സാധനം അവിടെ ലോഡ് ലോഡിറക്കിയിട്ടുണ്ട് ആ ലോഡ് ലോഡിറക്കിയിട്ട് അതിന് പാക്കിങ് നടക്കാൻ പോകണം ഇതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളത് തുറന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ വിമർശിക്കുന്ന ആളുകൾ അവരുടെ ജോലിയും തുറന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എന്താണെങ്കിലും വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഉണ്ടാവില്ല ദയവചെയ്ത് നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോകളോ കാര്യങ്ങളൊന്നും ആരും എനിക്ക് അയച്ചു തരണ്ട അത് കാണുമ്പോഴാണ് നമുക്കതിന് മറുപടി കൊടുക്കണം എന്നൊക്കെ തോന്നുന്നു അത് കാണാതിരുന്നാൽ ഒരു കുഴപ്പമില്ല ഹാപ്പിയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് പോകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ മുന്നോട്ട് പോകും ഫുൾ സപ്പോർട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ആളുകളെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകൾ ഫേക്ക് പേജൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കയറുക എന്നിട്ട് തെറി വിളിക്കുക അതുപോലെ തന്നെ മോശമായിട്ടുള്ള അപ്പോൾ കുറെ എണ്ണത്തിന് ഒഴിവാക്കി ഒഴിവാക്കിയത് വേറെ ഒന്നുമല്ല ഒരെക്കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ ഉപകാരമില്ലാത്തതിനെ നമ്മൾ നിർത്തണ്ട നമ്മളൊരു കിലോ അരി വാങ്ങിക്കുമ്പോൾ ആ അരിക്കകത്ത് ഒരു കറുത്ത അരി ഉണ്ടാവും ഒരെട്ടോ പത്തെണ്ണമൊക്കെ കിട്ടും ആ അരി ചോറ് വെക്കാനോ ഒന്നിനും കൊള്ളൂല്ലോ കോഴി പോലും തിന്നൂല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അത് മുളയ്ക്കില്ല എന്നുള്ളതാണ് കറുത്തരി കോഴിയും തിന്നൂല നിലത്തിട്ടാൽ മുളയ്ക്കൂല്ല അതായത് അത് പോയ സാധനമാണ് എന്ന പോലെ ഇതിനകത്ത് കുറെ ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാകും അതായത് ഒന്നിനും കൊള്ളാത്ത ഫേക്ക് ഐഡിയ ആയിട്ട് വരുന്നത് അതിനെ നമ്മളെന്ത് ചെയ്യും അരി നല്ല അരിയിൽ നിന്ന് കറുത്തരി എടുത്ത് കളയുന്നത് പോലെ എട്ടോ പത്രണത്തിന് നമ്മളെടുത്ത് അങ്ങോട്ട് കളയും പ്രത്യേകിച്ച് ഉപകാരമില്ല ഭക്ഷിക്കാനും പറ്റില്ല വിത്തും അല്ലാന്ന് പറഞ്ഞതുപോലെ എന്ന പോലെ കുറെ എണ്ണക്കുണ്ടായിരുന്നു അതിനൊക്കെ എടുത്ത് കളഞ്ഞ് വിമർശിക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് കമ്മിറ്റി എടുത്ത് കളയാം ഒരേക്കൊണ്ട് കാര്യമില്ലല്ലോ കാരണം നമ്മളെക്കുറിച്ച് ദേഷ്യവും വാശിയും കൊണ്ട് നടക്കുന്നവർ നമ്മൾ പറയുന്നവരെ സഹായിക്കുമോ സഹായിക്കില്ലല്ലോ പിന്നെ ഓരെക്കൊണ്ട് എന്താ കാര്യം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യൽ അപ്പോൾ എന്താണെങ്കിലും മൊയ്തീൻ കെ പി മൊയ്തീൻ കെ പി നമ്മുടെ ഫുൾ സപ്പോർട്ട് കട്ട സപ്പോട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ എന്നാൽ പോയിക്കോട്ടെ ലൈവ് അവസാനിപ്പിച്ചോട്ടെ അപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് ആ രണ്ട് ഏക്കർ കാര്യം ഒന്ന് പറയണം അതല്ലെങ്കിൽ മഞ്ചേരിയിലെ വീട്ടിൻ്റെ കാര്യമൊന്നു പറയണം എന്നൊക്കെ ചോദിച്ചു പല ആളുകളും ചോദിച്ചു അപ്പോൾ ചോദിച്ചവർക്കൊക്കെ ുള്ള അതിന് കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റെടുത്തതൊക്കെ അത് ചെയ്തു കൊടുക്കും കുറച്ച് സമയമെടുക്കും എല്ലാത്തിനും സമയമെടുക്കും എന്താ പ്രവാസികളുടെയൊക്കെ അവസ്ഥയെന്ന് വെച്ചിട്ടാ പ്രവാസികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടാ പല ആളുകളും റൂം റെൻ്റ് കൊടുക്കാൻ പലിശയ്ക്ക് പൈസ എടുത്തു എന്നുള്ളതാണ് ഇന്നലെ എന്നൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞത് ഫിറൂസ്ഖാൻ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് ഫാമിലിയായിട്ട് ദുബായിൽ താമസിക്കുന്നവരാണ് ഫാമിലി ആയിട്ട് ദുബായിൽ താമസിക്കുന്ന പ്രവാസിയായ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നാട്ടിലേക്ക് പോകാൻ വഴിയില്ല ഇപ്പോൾ വഴി ഒരുങ്ങി എന്ന് പറയുന്നുണ്ട് അതും കയ്യിൽ നിന്ന് പൈസ എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വരണമെന്നും പറയുന്നുണ്ട് നാട്ടിലേക്ക് പോകാൻ വഴിയില്ല രണ്ട് മൂന്ന് മാസമായിട്ട് റൂമിൻ്റെ റെൻറ്റ് കൊടുത്തിട്ടില്ല ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പല സംഘടനകളും കൊണ്ട് തരുന്നൊരു കുഴപ്പമില്ല പക്ഷേ പലിശയ്ക്ക് എടുത്തിട്ടാണ് രണ്ട് മൂന്ന് മാസത്തെ റൂം റെൻ്റ് കൊടുത്തത് പലിശക്കാർ വന്ന് നിൽക്കേണ്ടത് ഇതൊക്കെ പ്രവാസിയുടെ അവസ്ഥകളാണ് ഈ പ്രവാസികൾ തന്നെയാണ് വീണ്ടും 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 സഹായിക്കുന്നത് ഇപ്പോഴത്തെ വീഡിയോയിലും ആ പ്രവാസികൾ തന്നെ ഞാൻ അതുകൊണ്ട് അവരോടൊക്കെ പറഞ്ഞത് ദയവ് നിങ്ങൾ പൈസ ഇടണ്ട നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തിട്ടിട്ടാൽ മതി ഞാൻ അവർക്ക് അവരോടൊക്കെ പറയാനുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എന്താ ഗവൺമെൻറ് എന്താ പറയുന്നത് അറിയോ സ്വന്തം കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ വരാം ഫ്ലൈറ്റ് ഞങ്ങൾ തരാം ടിക്കറ്റ് കയ്യിൽ നിന്ന് എടുത്തിട്ട് വാങ്ങാ പറയുന്നത് അപ്പോൾ ടിക്കറ്റിന്റെ റേറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ അടുത്തത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത് അല്ലേ ഏ പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ ടിക്കറ്റിന്റെ റേറ്റ് എത്രയായിരിക്കും എന്നതിനെ കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത് ആ ടിക്കറ്റ് നിരക്കാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് ആ ടിക്കറ്റ് നിരക്ക് ഗവൺമെന്റ് മാക്സിമം കുറക്കണം കാരണം ഇപ്പോൾ ടിക്കറ്റിന് നിങ്ങൾ ടാക്സോ കാര്യങ്ങളോ വാങ്ങിക്കണ്ട സാധാരണ ഫ്ലൈറ്റ് കമ്പനിക്കാർ പറയാറുണ്ട് ഇത്ര മണിക്കൂർ ഇത്ര സെക്കൻഡ് എയർപോർട്ടിൽ നിർത്തുമ്പോൾ അതിന് ഇത്ര ലക്ഷം വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ കൊടുക്കണ്ട കാരണം ഗവൺമെൻറ്റാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ എല്ലാ കൊണ്ടും നിങ്ങൾക്ക് ടാക്സോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾക്ക് ഗവൺമെൻറ് ഒഴിവാക്കി തരികയാണെങ്കിൽ ഒരു പക്ഷേ മൂവായിരം രൂപയ്ക്കും താഴെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചിലവ് വരുള്ളൂ കാരണം ഓഫ് സീസണിലൊക്കെ ഫ്ലൈറ്റിൻ്റെ ചാർജ് അയ്യായിരവും ആറായിരം രൂപയാണ് ഫ്ലൈറ്റ് കമ്പനിക്കാർ ചാർജ് വാങ്ങിക്കുക അയ്യായിരം ആറായിരം രൂപ ഓഫ് സീസണിൽ ഫ്ലൈറ്റ് ടിക്കറ്റിന് വാങ്ങിക്കുമ്പോൾ ഏകദേശം അവരുടെ ലാഭം കഴിച്ച് അതല്ലെങ്കിൽ മുതല് മാത്രം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറൊക്കെ ടിക്കറ്റിന് വരുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് കൃത്യമായ ടാക്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ പ്രവാസികൾക്ക് മൂവായിരം രൂപയ്ക്കോ മൂവായിരം രൂപയുടെ താഴെയോ കൊടുത്താൽ നിങ്ങൾക്ക് പ്രവാസികളുടെ ടിക്കറ്റ് അനുവദിക്കാൻ സാധിക്കും ഈ മൂവായിരം രൂപക്ക് എത്ര മൂവായിരം ഇൻറ്റു മൂന്ന് ലക്ഷം കണക്കാക്കി വെക്കുന്നത് മൂന്ന് ലക്ഷം പ്രവാസികൾ നാട്ടിലേക്ക് വരികയാണെങ്കിൽ മൂവായിരം ഇൻറ്റു മൂന്ന് ലക്ഷം എത്ര തന്നെയാണ് വരിക കേരളത്തിന്റെ പ്രവാസികൾ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ആ പ്രവാസികൾക്കൊക്കെ സുഖമായിട്ട് ഗവൺമെന്റ് തന്നെ ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരാൻ സാധിക്കും പോട്ടെ അത് പ്രവാസികൾ എടുക്കും കാരണം അവർക്ക് അതിലൊരു പ്രശ്നമല്ല അതല്ലെങ്കിൽ അതെടുക്കാൻ പോലും കഴിയാത്ത ആളുകളുണ്ട് വിസിറ്റിങ്ങിന് വിസിറ്റ് പോയിട്ട് കുടുങ്ങി കിടക്കുന്ന ആളുകളുണ്ട് ഇപ്പം പാവങ്ങളുടെ അവസ്ഥയൊക്കെ വളരെ ദയനീയായിരിക്കും അത്തരം ആളുകളെ സൗജന്യമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം ദുബായിലൊക്കെയുള്ള ഒരുപാട് കമ്പനികളുണ്ട് അത്തരം കമ്പനികളൊക്കെ ടിക്കറ്റിൻ്റെ റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് എന്നാണ് കേട്ടത് എന്നുള്ളൊരു കമൻറ്റൊന്നും വലിയ സന്തോഷം അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലേ മൂവായിരത്തിന് താഴെ ടിക്കറ്റ് വരുള്ളൂ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ അത്രയേ വരള്ളൂ ഇത്രയും മൂവായിരം രൂപയോ മൂവായിരത്തിന് താഴെയോ ആണെങ്കിൽ ഏകദേശം അവിടെ നിന്ന് വരാൻ നിൽക്കുന്നത് രണ്ടോ മൂന്നോ ലക്ഷം ആളുകളായിരിക്കും മൊത്തം രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ലിസ്റ്റ് തന്നെ പറയുന്നത് വളരെ കുറവാണ് മൂന്ന് ലക്ഷമോ നാല് ലക്ഷത്തിൻ്റെയൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ വലിയ ചെലവൊന്നും വരൂല്ല അപ്പം ഇതൊക്കെ രണ്ടായിരത്തി മുന്നൂറ് ദീർഘമോ രണ്ടായിരത്തി മുന്നൂറ് ദീർഘം എന്ന് പൈസ എത്രയെന്ന് വച്ചിട്ടാ ആ ഇത് ഭയങ്കര കൊള്ളയാണല്ലോ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് ദീർഘം ടിക്കറ്റിനോ ടിക്കറ്റ് നാൽപ്പതിനായിരത്തിന് മുകളിലോ ദുബായിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഇത്രയും വലിയ പൈസയൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇത് കൊള്ളാന്ന് പറഞ്ഞാലും പോരാ ഇത് പകൽ കൊള്ളയാണ് നടക്കുന്നത് ഇതിനൊക്കെ എതിരെയാണ് ശബ്ദിക്കേണ്ടത് ഇതൊന്നും ആരും ശബ്ദിക്കൂല കാരണം എന്താണെന്നറിയോ ഇതൊക്കെ അതങ്ങനത്തെ കേസുകളാണ് അപ്പോൾ എന്താണെങ്കിലും പ്രവാസികൾക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണില്ല അത് പോട്ടെ അപ്പോൾ ഇങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഫൈസൽ മുഹമ്മദ് എന്താ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ വേറെ ഒരു വിഷയമുള്ളത് ഞാൻ വീണ്ടും എനിക്കത് പറയാനുള്ളത് തിരുവനന്തപുരത്തെ എന്താ അയാളുടെ പേര് സുരേഷോ അങ്ങനെ എന്തോ ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു നന്മ ഏജന്റ് ഏജൻറ് വന്നൊരു ലക്ഷം വാങ്ങി എന്ന് പറയുന്ന ഒരു ചാനലിന് കൊടുക്കുന്ന ഒരു കട്ടിങ്ങും പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയും കൂടി ചേർത്ത് വെച്ചിട്ട് ഫിറോസ് കുന്നംപറമ്പിൻ്റെ ഏജന്റ് പൈസ വാങ്ങി എന്നുള്ള ഒരു വ്യാജേന നടത്തുന്ന ഒരു പ്രചരണം ഞാൻ കണ്ടു അതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതിലും അതല്ലെങ്കിൽ മറ്റൊന്നതിലും എനിക്ക് അവ്യക്തതയുണ്ട് ഞാൻ അദ്ദേഹത്തോട് കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കേസ് കൊടുക്കാനും തയ്യാറ് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കേസ് കൊടുക്കുക ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്ക് ഇനി എൻ്റെ ആളുകൾ വന്നിട്ട് നിങ്ങളുടെ ഏന്ന് പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ കേസ് കൊടുക്കുക എനിക്ക് പരാതി ഇല്ലല്ലോ പിന്നെ എന്തിനാണ് കേസ് കൊടുക്കണതെന്ന് ചോദിക്കണം അപ്പോൾ അതിലെന്തൊക്കെയോ കുറേ കാര്യങ്ങളും ആ വ്യക്തതയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല അതൊക്കെ പല ആളുകളും അതിൻ്റെ അവർ അവരന്വേഷിക്കുന്നുണ്ട് അത് അവർ തന്നെ തുറന്ന് പറഞ്ഞോളും ഈ സമൂഹത്തോട് കാരണം അതങ്ങനെയാണ് ഏ അപ്പോൾ ഇപ്പോൾ ഫിറോസ് കുന്നംപറമ്പെ എങ്ങനെയെങ്കിലുമൊക്കെ താറടിച്ച് കാണിക്കണം ഇല്ലാതാക്കണം കള്ളനാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളുകളുണ്ട് അവരുടെ പണിയാണതൊക്കെ എന്താണെങ്കിലും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് ചെറിയൊരു ഇളവൊക്കെ തരണങ്ങൾ കേട്ടോ ഈ സാഹചര്യം അല്ലല്ലോ സാഹചര്യമല്ലല്ലോ ഇവിടെ ജോലിയൊന്നുമില്ല അതാണ് സത്യം ഇപ്പോൾ അവിടെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല അവരുടെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് തിരിച്ച് വരവ് മാസ് സെൻറ്ററയാണല്ലോ സഫ പിന്തു ഒരു കബീർ നിങ്ങൾക്ക് എതിരായിട്ട് ലൈവിൽ വന്നിരുന്നു എന്ന് മോഹദ് ഞാനത് കണ്ടു ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കബീർക്കാ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എവിടെയെങ്കിലും കേട്ടത് വെച്ചിട്ടല്ല പറയേണ്ടത് നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നോളേൻ സംശയത്തിനുള്ള എല്ലാ മറുപടിയും ഞാൻ തന്നോണ്ട് ഇനി നിങ്ങൾക്ക് എൻ്റെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണോ അതും കയ്യിൽ തരാം നിങ്ങൾ കൊണ്ടുപോയിക്കോളെ ഇരുന്ന് പഠിച്ചിട്ട് നിങ്ങൾ കണക്ക് പറഞ്ഞോളീൻ ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ വേണോ ഒക്കെ നിങ്ങൾ വന്നോളെ തരാൻ പോട്ടെ ഇതല്ല ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ എന്താ പറയാ ഏഹ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളോട് എനിക്കൊന്നും പറയാനില്ല ആർക്ക് വേണമെങ്കിൽ വരാം അന്വേഷിക്കാം നോക്കാം നിങ്ങൾ ചോദിച്ചാൽ ഏക്കർ സ്ഥലത്തിന് കൊടുത്ത പൈസ ആ ഇരുപത് ലക്ഷം രൂപയാണ് ആ സ്ഥലത്തിന്റെ കാര്യം എന്തായി ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇതാ അവിടെ സ്ഥലം ഉണ്ട് നിങ്ങൾ നോക്കിക്കോ ഇത് വെറുതെ ഒരാവേശത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല ആ സ്ഥലം വാങ്ങിയതും അതിന് അഡ്വാൻസ് കൊടുത്തതും ഇങ്ങോട്ട് മാറ്റി ഒക്കെ ഈ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതൊക്കെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും അതുപോലെ തന്നെ എല്ലാ കാര്യവും എനിക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് അവതരിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആര് വേണമെങ്കിലും വന്നോളേ അന്വേഷിച്ചോളൂ അതൊന്നും ഒരു വിഷയമല്ല കിവിഴുക്കാനോട് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു അദ്ദേഹം വരാന്ന് പറഞ്ഞിട്ടുണ്ട് വന്നോട്ടെ സന്തോഷം ആ കാര്യത്തിൽ എന്താ നാട്ടിൽ വരാൻ നാൽപ്പതിനായിരം രൂപയൊക്കെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് സത്യത്തിൽ പ്രവാസികളെ എനിക്ക് നിങ്ങളോട് പറയണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെങ്ങൾ അവിടെ ഇരുന്നോ കാരണം ഇത് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ആവേശമായിട്ട് എനിക്കിത് തോന്നണില്ല ഈ നാൽപ്പതിനായിരം രൂപയൊക്കെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അപ്പുറത്തേക്ക് ടിക്കറ്റ് ചാർജ് കൂട്ടുകയാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഒരു പക്ഷേ വലിയ ബാധ്യത നിങ്ങളെ ഉപയോഗിച്ച് നികത്താനുള്ള ഒരു വലിയ തന്ത്രമായിരിക്കും ഇത് അല്ലാതെ എനിക്കിതിനെ അങ്ങനെ നോക്കി കാണാൻ സാധിക്കില്ല അതൊക്കെ അതൊക്കെ ശരിയല്ലാത്ത ഒന്നാണ് കാരണം ഞാനൊക്കെ എത്രയോ പ്രാവശ്യം ദുബായിലും ഖത്തറിലും പോയ ഒരാളാണ് ഞാൻ ചില സമയങ്ങളിലൊക്കെ ആറായിരം രൂപ ടിക്കറ്റിന് ചില സമയങ്ങളിൽ എട്ടായിരം ഒൻപതിനായിരം ഇതാണ് ടിക്കറ്റിന്റെ ചെലവ് ടിക്കറ്റ് നിരക്ക് ഇത്രയേ ഉള്ളൂ ഈ ആറായിരം ഏഴായിരം രൂപ വരുന്ന ടിക്കറ്റ് ഈ ഒരു കൊറോണ കാലത്ത് പ്രവാസികളെ നാട് കടത്താണ് അവിടെ നിങ്ങൾട്ടേക്ക് നാട് കടത്തുന്ന സമയത്ത് ഇത്രയും വലിയൊരു സംഖ്യ ആക്കുന്നത് ശരിയല്ലേ ഇതൊക്കെ പരിശോധിക്കണം ഇതിലൊക്കെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അവരെയൊന്നും ഇപ്പം പിഴിയേണ്ട സമയമല്ല എന്നാണ് എനിക്ക് എനിക്കിതിനകത്തൊക്കെ പറയാനുള്ളത് ഞാൻ കുറച്ച് ഇങ്ങനെ സംസാരിക്കുന്ന നല്ലത് കാരണം എന്താണെന്നറിയുമോ നമ്മൾ കൂടുതലാകുമ്പോൾ അതും വിവാദമായിട്ട് കൊണ്ടുവരിക എന്തിനാണ് നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നങ്ങളാക്കി കാണിക്കുന്ന ഒരു നയാ പൈസ കൊടുക്കാത്തവരാണ് നൽകുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ ഇഷ്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വിഷയങ്ങളിൽ പലപ്പോഴും ഞാൻ വളരെ ഇറങ്ങി വന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ഇറങ്ങി സംസാരിക്കുന്നത് കൊണ്ടൊക്കെ പല ആളുകൾക്കും അതായത് നമുക്ക് ഈ മേപ്പിട്ട് ഒഴിയാൻ പറ്റൂല കീപ്പിട്ട് ഒഴിയാൻ പറ്റൂല എന്നുള്ള ഒരു ചെല്ലുണ്ടല്ലോ ഈ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും അമ്മായി ആയിട്ട് നിന്ന് കൊടുത്താൽ മാത്രമേ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ ഏ നമ്മുടെ മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ ഒന്നിനെയും നമ്മൾ ഇതാക്കാൻ പാടില്ല എതിർക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ സത്യം വിളിച്ചു പറയാനോ തുറന്നു കാണിക്കാനൊന്നും പാടില്ല അങ്ങനെ കാണിച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ് അതെന്താ അമ്പത്തിനാലായിരം ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നുണ്ട് സോലാലിഹ് പരീത് ടിക്കറ്റിൻ്റെ ഞാൻ ആറായിരം രൂപയ്ക്ക് നാട്ടിലെത്തിയിട്ടുണ്ട് നോദിനക്ക അപ്പം എന്താണെങ്കിലും മതി ഓക്കെ എന്ന് അഷറഫ് വെച്ചു എന്നാ ശരി എല്ലാവരോടും അവിടെ നിന്ന് മോളിൽ നിന്നുള്ള വിളി വന്ന് അപ്പം ഓക്കെ എന്നെല്ലാരോടും അസ്സാമലൈക്കും